തരുന്നേ ഉള്ളൂ കേട്ടാ. മലയാളം ഇൻഡസ്ട്രിയിൽ നീ ആവണേ ഉള്ളൂ, നിന്നെ ആവശ്യമൊന്നുമില്ല. അതെ, ഞാനൊരു കാസ്റ്റിംഗിന്റെ ബയോഡേറ്റ കണ്ടിട്ട് വിളിക്കുന്നേ. പറഞ്ഞു. അപ്പോ നമ്മുടെ ഒരു പുതിയ സിനിമയാണ്, അപ്പൊ അതിനകത്തേക്ക് കുറെ പുതുമുഖങ്ങൾ നമ്മള് എടുക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് ആശുപത്രിയുടെ ബയോഡേറ്റ കണ്ടപ്പോ നമുക്ക് അനുയോജ്യമായിട്ട് തോന്നിയുണ്ടാണ് നമ്മള് വിളിച്ചത്. അപ്പൊ ഇതൊരു പുതുമുഖ സിനിമയാണ്, നായകനായിട്ട് വരും. ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് നേരിട്ടൊന്ന് കാണണം. പിന്നെ സിനിമയാണ്, അതിന്റേതായ രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. രശ്മ അറിയാലോ അല്ലെ, എന്റെ കാര്യങ്ങളും ഒക്കെ അറിയാലോ അല്ലെ. പറഞ്ഞു, എനിക്ക് മനസ്സിലാവില്ല, എന്താ പറഞ്ഞ? അതായത് അശ്വരി, നമുക്ക് സിനിമയാണ് ഇതിനകത്ത്, സിനിമയാണെന്ന് അറിയാം. അപ്പോ ഡയറക്ടറും പ്രൊഡ്യൂസറും അങ്ങനെ കുറച്ച് പേരുണ്ട്, അവരെയൊക്കെ ഒന്നും നമ്മൾ ശരിക്കും ഒന്ന് കാണേണ്ടി വരും. അതിന്റേതായ രീതിയിലൊക്കെ ഒന്ന് കാണേണ്ടി വരും. എനിക്ക് മനസ്സിലായില്ല ക്ലിയർ ആയിട്ടൊന്നും. ഒന്നും പറയാൻ പറ്റുമോ? അതായത് അശ്വതി, നമ്മള് സിനിമ എന്ന് പറയുന്ന മേഖല, പ്രത്യേകിച്ച് സ്ത്രീകളുടെ, സ്ത്രീകളെ നമ്മൾ ഇത്രയും ഇതായിട്ട് എടുക്കും. നമ്മള് സ്ത്രീകളെ എടുക്കുമ്പോൾ ഡയറക്ടർക്കും അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയാലും ക്യാമറമാൻ ആയാലും കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല ക്ലിയർ ആയിട്ട്. അതാ, അല്ല, അവരുടേതായ രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ചിലപ്പോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചിലപ്പോ രാത്രിയൊക്കെ അവരുടെ കൂടെ താമസിക്കേണ്ടതൊക്കെ വരും. അച്ചത്തി കൂടെയുള്ള കാര്യമാണ് എന്തായാലും. നമുക്കൊന്ന് എടപ്പള്ളിയിൽ വെച്ച് കാണാം. പള്ളിയുടെ കുറച്ച് മാറി ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. 5 മണിയൊക്കെ ആകുമ്പോ വന്നാ മതി. അപ്പൊ അറിയാലോ സിനിമയാണ്, അശ്വതിക്കും ഗുണമുണ്ട്. എല്ലാത്തിലും നമുക്ക് നമ്മുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അശ്വതിക്ക് നല്ല 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 സിനിമകൾ ഇനിയും കിട്ടും. നമ്മൾ ഇനിയും ഒരുപാട് പ്രൊജക്ടുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അശ്വതിക്ക് നല്ല, എനിക്ക് മനസ്സിലായി, നമുക്ക് നേരിട്ട് കണ്ടിട്ട് സംസാരിക്കാം ചേട്ടാ. ഓക്കെ 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 ഓക്കെ, ശരി. പുതിയ സിനിമ ആയതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസറും ഇതിന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ അശ്വതി പൂർണ്ണമായിട്ട് ഇതിനകത്ത് യോജിക്കുന്ന ഇതിനകത്തേക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? സിനിമ എന്ന് പറയും, സിനിമയുടെ പേരും പറഞ്ഞ് അതൊരു കലരും അതിന്റെ പേരും പറഞ്ഞ് ഇങ്ങനത്തെ പണിക്ക്. മലയാളം സിനിമയാണ്, ഇതിനകത്ത് അശ്വതിക്ക് നായികയുടെ സെക്കൻഡ് ലീഡർ ആയിട്ടാണ് റോൾ വരുന്നത്. പ്രതിഭകളൊക്കെ ഉണ്ട്, നല്ല അത്യാവശ്യം പേമെന്റും ഉണ്ട്. പിന്നെ അശ്വതിക്ക് അടുത്ത സിനിമയിലും നല്ല റോള് വരുന്നുണ്ട്. അശ്വതി അതിന്റേതായ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഗുണമുള്ള കാര്യമാണ്. നമുക്ക് പറയുന്ന കാര്യങ്ങൾ ശരിക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ സിനിമയുടെ പ്രൊഫഷണൽ കൺട്രോളറാണ്. അല്ല ശരി, അങ്ങനെയല്ല, അശ്വതിക്ക് താല്പര്യമില്ലെങ്കിൽ പറഞ്ഞാൽ മതി. അത് 100 കണക്കിന് ആൾക്കാർ, പെൺകുട്ടികള് ഇഷ്ടം പോലെ ഉണ്ട്. അശ്വതിക്ക് താല്പര്യമില്ലെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലാണ്ട് ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല. അശ്വതി, അശ്വതിക്ക് പറ്റില്ലെങ്കിൽ പറഞ്ഞോ, നമുക്ക് വേറെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇത്രയും സമയം വേസ്റ്റ് ചെയ്യേണ്ട കാര്യം അത്ര സംസാരിച്ചോണ്ട് ആൾക്കാര് നമുക്ക് ക്യൂവാണ്. പിന്നെ ഞാൻ കേട്ടുണ്ട്, അതിലും വലുതൊന്നും അല്ലല്ലോ. ഇനിയേ ഉരുപ്പാണ് അന്ന്.
മുളൻ നുള്ളി വരുന്നേ ഉള്ളൂ കേട്ടാ. മലയാളം ഇംഗ്ലീഷിലും നീ ആവണേ ഉള്ളൂ. ആവശ്യമൊന്നുമില്ല.